മനോഹരമായ ഒരു നല്ല അവസരം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നത് ഓർത്ത് ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്നു. തേനിലേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ള ദൈവവചനം നാം ചിന്തിക്കുന്നത് അയവിറക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മീക പരിപോഷണത്തിന് കാരണമാകുന്നുവല്ലോ. ആ ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് നൽകിയ മനോഹര സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും പിന്നി. അവൻ നിലത്തു വീണു, "ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്?" എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. "നീ ആരാകുന്നു കർത്താവേ?" എന്ന് അവൻ ചോദിച്ചതിന്, "നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ." പുതിയ നിയമത്തിൽ വളരെ പരിചിതനായ ഒരു വ്യക്തിത്വമാണ് അപ്പോസ്തലനായ പൗലോസ്. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി നന്നായി അധ്വാനിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ. തന്റെ മാനസാന്തരത്തിന്റെ ആദ്യ പടവുകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദൈവസഭ വളരെയധികം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തവ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ, നശിപ്പിക്കുവാൻ വളരെയധികം ബദ്ധപ്പെട്ട് രംഗത്ത് വന്ന മതത്തിന്റെ വക്താക്കളുണ്ട്, രാഷ്ട്രത്തിന്റെ വക്താക്കളുണ്ട്. അതിൽ ശൗൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ താൻ വിശ്വസിച്ച യഹൂദ പാരമ്പര്യങ്ങൾക്കും പ്രമാണങ്ങൾക്കും വിരുദ്ധമായി നീങ്ങുന്ന ഒരു തത്വസംഹിതയെന്ന് കരുതി ക്രിസ്തീയ മാർഗത്തെ തുടച്ചു നീക്കുവാൻ എന്തെല്ലാം തനിക്ക് കഴിയുമോ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും താൻ നടത്തുകയാണ്. അതിനിടയിൽ ദമസ്കോസിൽ വെച്ചുണ്ടായ ഒരു പ്രത്യേക അനുഭവമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അതാണ് തന്റെ ജീവിതത്തിന്റെ ചിന്താധാരകളെയും തന്റെ ശുശ്രൂഷകളെയും തനിക്ക് ദൈവത്തോടുള്ള മനോഭാവത്തെയും ഒക്കെ മാറ്റിമറിച്ച് ഒരു ക്രിസ്ത്യാനിയാക്കി ശൗലിനെ രൂപപ്പെടുത്തിയ വിഷയം. സൂര്യനെ കവിയുന്ന ഒരു വലിയ പ്രകാശവലയം, ആ പ്രകാശവലയത്തിന്റെ ആഘാതമേറ്റ് ഒരു മതതീവ്രവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശൗൽ നിലത്തു വീണു. നിലത്തു വീണിട്ട് അവൻ ചോദിക്കുകയാണ്, "നീ ആരാകുന്നു കർത്താവേ?" ആ ചോദ്യത്തിന് മറുപടിയായി യേശു കർത്താവ് പറയുകയാണ്, "നീ ഉപദ്രവിക്കുന്ന യേശു കർത്താവ." ഇവിടെ ആരാ നിലത്തു വീണ് ഇതുവരെ താൻ പിടിച്ച തത്വസംഹിതകളൊക്കെ അടിയറവ് വച്ച് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിത്വമാരാ?
അന്നാട്ടിൽ അക്കാലത്ത് വളരെയധികം പ്രശസ്തമായ ബിരുദം സമ്പാദിച്ച് ഗമാലിയലിന്റെ പാദവിടത്തിൽ ഇരുന്ന് പഠിച്ച് യഹൂദ പാരമ്പര്യങ്ങൾ സംബന്ധിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് നല്ല അറിവ് സമ്പാദിച്ച താർക്കികനായിരുന്ന തർസോസുകാരനായ ശൗൽ തന്നെ അടിയറവ് പറയിപ്പിച്ച ശക്തി ഏതാ? ആ ശക്തി വേറെ ഒന്നുമല്ല, പാലസ്തീനിന്റെ തെരുവോരങ്ങളിൽ കൂടെ അങ്ങും ഇങ്ങും നടന്ന് ദൈവരാജ്യത്തിന്റെ മാർമിക സത്യങ്ങൾ ആ തെരുക്കോണുകളിൽ വിളിച്ചു പറഞ്ഞ് അനേകരെ പാപത്തിൽ നിന്നും തിരിച്ചു വരുത്തി ദൈവസന്നിധിയിലേക്കും ദൈവിക നിരപ്പിലേക്കും ദൈവത്തോടുള്ള നിരപ്പിലേക്കും കൂട്ടിവരുത്തിയ യേശു കർത്താവ് തന്നെയാണ് ഈ ശൗൽ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അടിയറവ് പറയിപ്പിക്കുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യം വളരെയധികം പ്രസക്തമായ ചോദ്യമാണ്. നീ ആരാകുന്നു കർത്താവേ? എന്നും മനുഷ്യന്റെ ചോദ്യം വ്യത്യസ്തമല്ല. കർത്താവിനെ തിരിച്ചറിയാതെ, നാഥനെ തിരിച്ചറിയാതെ, സൃഷ്ടിതാവിനെ തിരിച്ചറിയാതെ ഉഴലുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് അവനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. വേദപുസ്തകം പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ജ്ഞാനവാദ ചിന്താഗതികൾക്ക് മറുപടി പറയുവാൻ അപ്പോസ്തലനായ യോഹന്നാൻ വളരെ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നേ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ദൈവത്തെ കാണാൻ കഴിയുന്നത്? പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രനാണ് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ആർക്കും ഒരിക്കലും കാണാൻ കഴിയാത്ത സർവശക്തനായ ദൈവത്തെ കാണുവാൻ എങ്ങനെയേ കഴിയത്തുള്ളൂ? യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ പിതാവായ ദൈവത്തെ മനുഷ്യനെ കാണാൻ കഴിയത്തുള്ളൂ. പുറപ്പാട് പുസ്തകത്തിൽ മോശ ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്നത് ചിത്രീകരിച്ചിട്ടുണ്ട്. സർവശക്തനായ ദൈവത്തെ ഒന്ന് കാണുവാനുള്ള വലിയ ആഗ്രഹം മോശ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ മോശയോട് സർവശക്തനായ ദൈവം പറയുന്നൊരു ഭാഗമുണ്ട്, മോശെ നിനക്കെന്റെ മുഖം കാണാൻ കഴിയത്തില്ല, ഒരു മനുഷ്യനും എന്നെ ജീവനോടെ കണ്ട് ഈ ഭൂമിയിലായിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തെ ആർക്ക് കാണാൻ കഴിയും? ദൈവത്തെ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? ഒരു കാര്യം സത്യമാണ്, ദൈവം മുൻകൈ എടുക്കാതെ, ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരു മനുഷ്യനും ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. മനുഷ്യൻ തന്നാൽ ആവത് പരിശ്രമിച്ചാലും തന്റെ അറിവുകളുടെ അകമ്പടിയോടുകൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അതൊക്കെ അമ്പേ പരാജയമാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരു മനുഷ്യനും ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ഈ വചനത്തിൽ സർവശക്തനായ കർത്താവിനെ തിരിച്ചറിയാതെ പോയിട്ടുള്ള നിരവധി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ ശമര്യക്കാരി സ്ത്രീ സുഖാർന്ന പട്ടണത്തിൽ നട്ടുച്ചയ്ക്ക് വെള്ളം കോരുവാനായിട്ട് വന്നിരിക്കുകയാണ്. യേശു തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വേറെ വഴിയില്ലാഞ്ഞിട്ടല്ല. ഈ ശമര്യക്കാരി സ്ത്രീ, അവൾ നാളുകളായി കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് മശിഹ വരുമെന്ന് നമ്മൾക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, മശിഹ വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മശിഹയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, ശമരിയിൽ സുവിശേഷത്തിന്റെ വിത്ത് പാകിയിട്ടില്ല. അതുകൊണ്ട് ശമരിയിൽ ദൈവരാജ്യത്തിന്റെ മർമ്മം വെളിപ്പെടുത്തുവാൻ വേണ്ടി യേശു ആ വഴി തിരഞ്ഞെടുക്കുകയാണ്. യാത്ര ചെയ്തു, യേശുവും ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംഭാഷണം ആരംഭിക്കുകയാണ്. യേശുവിനെ ഭക്ഷണം കൊള്ളുവാനായിട്ട് ശിഷ്യസമൂഹം പട്ടണത്തിലേക്ക് പോയിരിക്കുക. ആ പ്രത്യേക അവസരത്തിൽ യേശു ശമര്യക്കാരി സ്ത്രീയോട് കുടിപ്പാനായിട്ട് അല്പം വെള്ളം ചോദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ നടുവിൽ ആ സ്ത്രീ ചോദിക്കുന്ന ഒരു മറ്റൊരു വിഷയമുണ്ട്, നീ ഒരു യഹൂദനായിരിക്കെ ശമര്യക്കാരിയായ എന്നോട് നീ എന്തിനാ കുടിപ്പാൻ ചോദിക്കുന്നത്? അവൾക്ക് യേശുവിനെ കണ്ടപ്പോഴും മനസ്സിലായി ഇവൻ ഒരു യഹൂദനാണ്.
സംഭാഷണങ്ങൾ തുടരുകയാ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ സമയത്തിന്റെ പരിധി നമുക്കുണ്ട്. യേശു ആ സ്ത്രീയോട് പറയുന്ന ഒരു വിഷയം യോഹന്നാന്റെ സുവിശേഷം 4:10 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നീ ദൈവത്തിന്റെ ദാനം, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. രണ്ടറിവ് ഒരു മനുഷ്യന് അനിവാര്യമാണ്. ഒന്ന്, ഞാൻ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം. രണ്ട്, എന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ച, എന്നെ സൃഷ്ടിച്ച ദൈവം ആരാണ് എന്ന് ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാകണം. ആ രണ്ട് തിരിച്ചറിവുകൾ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ വിഷയങ്ങളാണ്. ആ സ്ത്രീയോട് യേശു പറയുന്നത് എങ്ങനെയാണ്? നീ ദൈവത്തിന്റെ ദാനം എന്ന് നീ തിരിച്ചറിയണം. രണ്ട്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാണ് എന്ന് നീ മനസ്സിലാക്കണം. ഇത് ശമരിയാക്കാർക്ക് അല്ലെങ്കിൽ യോസഫിന് യാക്കോബ് കൊടുത്ത നിലത്തിനരികെയുള്ള ഒരു നീരുറവയാണ്. അങ്ങനെയാണെങ്കിൽ യാക്കോബ് അവർക്ക് സമ്മാനിച്ച ഒരു നീരുറവയാണ്. ശമരിയക്കാരി സ്ത്രീ ഈ സംഭാഷണം കേട്ട് കഴിഞ്ഞപ്പോ യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ? ആ ചോദ്യത്തിൽ ഒത്തിരി സംശയങ്ങൾ നിഴലിക്കുന്നുണ്ട്. എന്താ, യേശു ആരാണെന്ന്, മശിഹ ആരാണെന്ന്, തന്നോട് സംസാരിക്കുന്ന ഈ വ്യക്തിത്വം ആരാണ് എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില വിഷയങ്ങളുണ്ട്. യോനയിലും വലിയവനായ ഒരുവൻ, ദൈവാലയത്തിലും വലിയവനായ ഒരുവൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനിലും വലിയവനായ ഒരുവൻ, ഇവരെ തിരിച്ചറിയുവാൻ ലോകത്തിന് കഴിയാതെ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രത്യേക ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം കൂടെ ഒന്ന് എടുത്തു വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രവൃത്തികളുടെ പുസ്തകം 13:27 അത് വായിക്കുന്നു. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ അവയ്ക്ക് നിവർത്തി വരുത്തി. വൈദ്യനായ ലൂക്കോസ് ഇവിടെ പ്രവർത്തികളുടെ പുസ്തകത്തിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ്. യെരുശലേം നിവാസികളും പ്രമാണികളും അവനെ തിരിച്ചറിഞ്ഞില്ല, ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രമാണത്തെ അവർ തിരിച്ചറിഞ്ഞില്ല. നോക്കുമ്പോൾ എല്ലാ ദിവസവും ദൈവവചനം വായിക്കുന്നുണ്ട്, അതിന് യാതൊരു മുടക്കവും വരുത്തുന്നില്ല. തങ്ങളാൽ കഴിവുള്ളതുപോലെ തന്നെ ആലയ സംബന്ധമായ വിഷയങ്ങളിലെല്ലാം അവർ ഇടപെടുന്നുണ്ട്. പക്ഷേ സാക്ഷാൽ കർത്താവിനെ കാണാൻ കഴിയാതെ പോവുകയാണ്. ഈ ലോകത്തിൽ എത്രയോ പ്രിയപ്പെട്ടവർ സാക്ഷാൽ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതെ, എത്രയോ പ്രിയപ്പെട്ടവർ തകർന്നു പോകുന്നുണ്ട്. യേശു ആരാ? യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഒരിക്കൽ ഫിലിപ്പോസ് ഷണ്ണോട് ചോദിച്ച ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇതാ തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകന്റെ ചുരുൾ വായിക്കുകയാണ്. പക്ഷേ മുറപോലെ വായിച്ചു വരുന്നെങ്കിലും വായിക്കുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ദൈവിക വെളിപ്പാട് പ്രാപിച്ചെങ്കിൽ മാത്രമേ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. യേശു തന്റെ പരസ്യ ശുശ്രൂഷയിൽ ജനത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് ആരെന്നാ പറയുന്നേ? ജനങ്ങളുടെ അഭിപ്രായം എന്താ? ജനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ തന്റെ കൂടെ നടക്കുന്ന ശീമോൻ പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരോട് യേശു ചോദിക്കുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിന്റെ വിഷയമാ കൈകാര്യം ചെയ്യുന്നേ, ദൈവവചനമാ ചർച്ച ചെയ്യുന്നേ, നാം ദൈവമക്കളെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ യേശുവിനെ കാണേണ്ടതുപോലെ കാണുവാൻ, അവനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയുവാൻ
നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം അപകടകരമായ നിലയിലാണ്. പ്രൈസ് ദ ലോർഡ്. ആ യേശുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ വെളിപ്പാടിന് വേണ്ടി, ദൈവിക വെളിപ്പാടിന് വേണ്ടി ദൈവസ്ഥലിൽ യാചിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായും കർത്താവ് നമുക്ക് ആ വെളിപ്പാട് പങ്കുവയ്ക്കുവാൻ അവൻ സന്നദ്ധനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളതായത്, പക്ഷെ ലോകം അവനെ അറിഞ്ഞില്ല. അവൻ ലോകത്തിൽ ഉണ്ടായിരിക്കവേ സകലവും അവന്റെ കരവിരുതനാൽ അവന്റെ വാക്കിനാൽ ഉളവായിട്ടും ലോകം അവനെ അറിഞ്ഞില്ല. ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്, പക്ഷേ ദാതാവിനെ അറിയുവാൻ കഴിയുന്നില്ല. ഇന്ന് ലഭിക്കപ്പെടുന്ന വെളിച്ചം, മഴ, പ്രകൃതി വിഭവങ്ങൾ, ഭൗതിക നന്മകൾ, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നാം തന്നെ ദൈവത്തിന്റെ വകയാണ്. എന്നിട്ടും നമ്മുടെ സൃഷ്ടാവിനെ, നമ്മുടെ ഉടമസ്ഥനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. എത്ര ദയനീയമായ ഒരു അനുഭവമാണ്. ശമര്യക്കാരി സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാ, യേശു കർത്താവ് പറയുന്നു, നീ ദൈവത്തിന്റെ ദാനം എന്നറിയണം, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആര് എന്ന് തിരിച്ചറിയണം. സംഭാഷണങ്ങൾ മുൻപോട്ട് പോയി, അവൾക്ക് മനസ്സിലായി അവനൊരു ചെറിയ യഹൂദൻ എന്ന ആ പേരിന് മാത്രം അർഹനല്ല, അവൻ യജമാനനാണ്. യജമാനൻ മാത്രമല്ല, അവനൊരു പ്രവാചകനാണ്. അവസാനം സംഭാഷണം മുൻപോട്ട് പോയി, അവൾക്ക് മനസ്സിലായി സാക്ഷാൽ മശിഹയോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവൾ അന്നാട്ടിൽ അവൾ പാർക്കുന്ന ദേശത്ത് ചെന്നിട്ട് ഇങ്ങനെയാ പറയും, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് വിളിച്ചു പറഞ്ഞ യേശുവിനെ, മശിഹയെ നിങ്ങൾ വന്നു കാണണം. എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടിയ സാക്ഷാൽ മശിഹയെ നിങ്ങൾ വന്നു കാണണം. അവളുടെ ജീവിതത്തിന്റെ പച്ചയായ പാപത്തിന്റെ വൈകൃതങ്ങൾ അവിടെ വെളിവാക്കിയത് അവളെ തകർക്കാനല്ല, നഷ്ടപ്പെട്ട ഒരു ജീവിതം അവൾക്ക് മടക്കി കൊടുക്കുവാൻ യേശു താല്പര്യപ്പെട്ടത് കൊണ്ടാണ്. യേശു ആരാ? യേശു പാപങ്ങളെ പരിഹരിക്കുന്നവനാ. യേശു പാപികളുടെ രക്ഷകനാ. നഷ്ടപ്പെട്ടുപോയ ജീവിതം, ആർക്കും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത മേഖലകൾ, ആ വിഷയങ്ങളിൽ ദൈവം ഇടപെട്ട് നമുക്ക് ഒരു പുത്തൻ തുടക്കം നൽകുവാൻ അവൻ ആഗ്രഹമുണ്ട്. അവന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഏറെ ധന്യമാണ്. നാം വായിച്ച കുറുവാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, നീ ആരാകുന്നു കർത്താവേ? ആരായത് ചോദിച്ചത്? ന്യായപ്രമാണത്തെ അരച്ച് കലക്കി കുടിച്ചവനാ. ന്യായപ്രമാണങ്ങൾ സംബന്ധിച്ച് നല്ല അവബോധമുള്ളവനാ. പക്ഷേ എന്നിട്ടും ന്യായപ്രമാണത്തിൽ വെളിപ്പെട്ടവനെ കാണാൻ ശൗലിന് കഴിഞ്ഞില്ല. ആ ശൗലിനോട് പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാൻ. ദൈവവചനത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ, ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ഏറെ വർഷങ്ങളായി ദൈവപ്രവൃത്തിക്ക് വിധേയമല്ലാത്ത നിലയിൽ ഇരുളിന്റെ വ്യാപാരം അവിടെ വെളിപ്പെട്ടിരുന്നു. ആ ഇരുളിനെ മാറ്റി വെളിച്ചം പകർന്ന സർവശക്തനായ ദൈവം വെളിച്ചം തുടക്കമെന്നുള്ള നിലയിൽ നൽകിയിട്ട് ഒരു പുനഃസൃഷ്ടിക്കായി ഭൂമിയെ ഒരുക്കിയെടുത്തതുപോലെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, സാക്ഷാൽ വെളിച്ചമായവന്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ യേശുവിനെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ബുദ്ധികൾ കൊണ്ടോ, നമ്മുടെ ചിന്താശൈലികൾ കൊണ്ടോ അവനെ മനസ്സിലാക്കാൻ നാം ശ്രമിച്ചാൽ അതൊക്കെ പരാജയമാണ്. നമുക്ക് ദൈവത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയണം, കർത്താവേ, സാക്ഷാൽ വെളിച്ചമായ യേശു എന്റെ ജീവിതത്തിലേക്കൊന്ന് വെളിപ്പെട്ടിരുന്നുവെങ്കിൽ അവനെ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നേനെ. പ്രൈസ് ദ ലോർഡ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് യേശു ആരും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായി മാറും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി മേഖലകൾ ഇടപെടുന്നുണ്ട്, എന്നാൽ അതിന് നടുവിൽ കൂടെ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം
ഏറ്റവും ശോചനീയമായി മാറും. യേശു ആരെന്ന് ചില കാര്യങ്ങൾ കൂടെ സംസാരിക്കുവാൻ കമ്പി വാചകത്തിൽ ഞാൻ താൽപര്യപ്പെടുക. യേശു പാപികളുടെ രക്ഷകനാണ്. നൈല വിധവയുടെ ചിത്രം നമുക്കറിയാം. സഹതാപത്തോടെ എല്ലാവരും ആ വിലാപയാത്രയിൽ അവളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. പക്ഷെ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക്, ആ ശവമഞ്ചത്തിന്റെ അടുത്തേക്ക് അടുത്തു ചെല്ലുന്നവനായ ഒരുവൻ, അവൻ കരയണ്ട എന്ന് പറഞ്ഞാൽ അതിനൊരു അധികാരമുണ്ട്. എന്താ കാരണം? മരണത്തെ ജയിച്ചവനാ അവൻ, പാതാളത്തെ ജയിച്ചവനാ അവൻ. പത്മോസിൽ ഭയത്തിന് നടുവിലായിരിക്കുന്ന യോഹന്നാനോട് യേശു കർത്താവ് അരുളി ചെയ്യുന്നൊരു വിഷയമുണ്ട്. യോഹന്നാനെ, നീ ഭയപ്പെടണ്ട, ഞാൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാ. യേശു ആരാ? അവൻ മരണത്തെ ജയിച്ചവനാ, അവൻ പാതാളത്തെ ജയിച്ചവനാ. ആ യേശു നമ്മോട് പറയുന്നു, നീ എന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ നിന്റെ ഹൃദയം തുറന്നിരുന്നുവെങ്കിൽ നിന്റെ ജീവിതം എത്രയോ ധന്യമായേനെ. വത്സല്യ സഹോദരങ്ങളെ, ഇന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയം ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുവാൻ ഇടയാകുമോ? ഒത്തിരി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സമൂഹത്തിന് നടുവിൽ. യേശു ആരും തിരിച്ചറിയുവാൻ കഴിയാതെ അവർ മുൻപോട്ട് പോകുന്നുണ്ട്. യേശു അവർക്ക് അവനെ തന്നെ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹമുണ്ട്. മനസ്സ് തുറക്കാൻ, ഹൃദയം തുറക്കാൻ, കാതുകൾ തുറക്കുവാൻ, കണ്ണുകൾ തുറക്കുവാൻ ഒരു വ്യക്തി എപ്പോൾ സമർപ്പിതനാകുന്നുവോ, നിശ്ചയമായും യേശു തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് അല്ല, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവനിൽ കൈമാറുവാൻ അവന് ആഗ്രഹമുണ്ട്. നമുക്ക് ദൈവത്തിൽ ഇന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. അപ്പാ, ഒരു വലിയ വെളിപ്പാട് എനിക്ക് ആവശ്യമാണ്. എന്റെ ജീവിതത്തിൽ യേശു ആരെന്ന് എനിക്ക് തിരിച്ചറിയുവാനിടയാകണം. നയ്യിലെ വിധവയ്ക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അനുഭവം, സഹതാപം പ്രകടിപ്പിക്കുന്നവരെ അല്ല അവൾക്ക് ആവശ്യം, അവളുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കൽപ്പിക്കുന്ന യേശുവിനെ ആവശ്യം. അതെ, യേശു ആരാ? പാപങ്ങളെ പരിഹരിക്കുന്നവനാ. നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകൾ തുറന്നു കാട്ടി സമൂഹത്തിന് നടുവിൽ നമ്മെ അപഹാസ്യരാക്കുകയല്ല, സമൂഹത്തിന് നടുവിൽ ഒരു പുത്തൻ ജീവിതം നൽകുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ശമര്യക്കാരി സ്ത്രീ പറയുന്നത് കേൾക്കുവാൻ അന്നാട്ടിലെ പ്രിയപ്പെട്ടവർ അടുത്തുകൂടിയതിന് കാരണം എന്താ? അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ യേശുവിന്റെ കരം. ഈ സന്ദർഭത്തിൽ അവന്റെ സന്നിധിയിൽ നമ്മെ ഒന്ന് സമർപ്പിക്കുവാനിടയാകട്ടെ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവത്തിലടയ്ക്കാം. കർത്താവെ, എനിക്ക് അങ്ങേയെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് ഒന്ന് പകർന്നു നൽകണമേ എന്ന് ദൈവത്തിൽ ആത്മാർത്ഥതയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ എൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിൻ്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ യേശുവേ. സ്മരം കേൾ.
അവരെ ഉയർപ്പിച്ചതാ രോഗികളെ വിടുവിച്ചതാ കൊടുങ്കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്കുമതി എനിക്ക് മരിച്ചവരെ ഉയർപ്പിച്ചതാ രോഗികളെ വിടുവിച്ചതാ കൊടുങ്കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ സ്മരം കേൾപ്പിക്കണേ
സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ ലോകത്തിൽ അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാട് അനുദിനം പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ പാപികൾക്ക് രക്ഷകനായി യേശു ഈ ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം യഥാർത്ഥമായി തിരിച്ചറിയുവാൻ ഈ കേൾവിക്കാരെ കർത്താവ് ഒരുക്കുമാറാകണമേ. നാടുകളായി പാപത്തിന്റെ തിക്ത ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവം അതിനെ ഒരു മാറ്റം വരുത്തി സാക്ഷാൽ രക്ഷകനിൽ കൂടെയുള്ള സന്തോഷം, രക്ഷയുടെ സന്തോഷം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അബ്ബാ പിതാവേ, ഈ ലോകത്തിൽ ഞങ്ങളുടെ സഹതാപമുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അവർക്കാർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വേദനകളെ പരിഹരിക്കുവാൻ, ഞങ്ങളുടെ പ്രതികൂലങ്ങളെ ശാസിക്കുവാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുവാൻ അങ്ങയ്ക്ക് അധികാരമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ അധികാരമുള്ള കരങ്ങളിൽ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കേൾവിക്കാരുടെ തലമുറകളെ ഒക്കെ ദൈവം രൂപപ്പെടുത്തി മാനപാത്രങ്ങളാക്കി ദൈവം അവരെ ഒരുക്കിയെടുക്കുമാറാകണമേ. വരും ദിവസങ്ങൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങളാക്കി ദൈവം അവരുടെ ജീവിതങ്ങളെ തീർക്കുമാറാകണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ സ്തുതി നാമത്തിൽ തന്നെ ആമേൻ.